കഥകൾ നിഷ്കളങ്കതയുടെ ആത്മാവ് എന്തു വന്നാലും ശരി ഇന്ന് നാമം ജപിക്കില്ല അത്താഴം കഴിക്കുകയുമില്ല അതിനും അമ്മ വന്ന് തല്ലട്ടെ വേണമെങ്കിൽ അമ്മയ്ക്ക് തല്ലാൻ ഓപ്പോൾ വന്ന് പിടിച്ചുകൊടുക്കുകയും ചെയ്തോട്ടെ അപ്പോൾ മുത്തശ്ശിക്ക് കണ്ടു നിൽക്കുകയും ചെയ്യാമല്ലോ ഉണ്ണിക്കുട്ടൻ ദൃഢപ്രതിജ്ഞ ചെയ്ത് ഇരുളടഞ്ഞ കോണിത്തട്ടിലെ കൊടും നിലത്ത് വന്ന് കിടന്നു എന്തു വേദനയാണ് എന്ത് നീറ്റലാണ് കൈകൾ കൊണ്ട് തല്ലി മടുത്തിട്ട് അമ്മ പിന്മാറിയില്ല പിന്നെ വിറകിൻ കൊണ്ട് തല്ലാൻ തുടങ്ങി മുത്തശ്ശിയും ഓപ്പോളും എത്ര വിലക്കി പക്ഷെ അമ്മയുണ്ടോ പിന്മാറുന്നു അമ്മയ്ക്ക് വലിയ ദേഷ്യവും ശുണ്ഡിയുമാണ് അമ്മയുടെ ശുണ്ഠി മൂക്കത്താണെന്ന് മുത്തശ്ശി പറയാറുണ്ട് മൂക്കത്ത് ശുണ്ഠിയും വെച്ച് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എന്താണ് ഒരു ഗതി ഉണ്ണിക്കുട്ടൻ ഉണ്ടാവില്ല ശരീരത്തിൽ അവിടെവിടെയായി തെണർത്ത് തെണർത്ത് കിടക്കുന്ന പാടുകളിൽ ഉണ്ണിക്കുട്ടൻ അവൻ്റെ കൊച്ചുകൈകൾ കൊണ്ട് തടവി നോക്കി കൈകളിൽ ചോരത്തുള്ളികൾ പറ്റുന്നു അവൻ കൈകൾ മണത്തു നോക്കി ചോരയുടെ മണം പൊട്ടിക്കരയാൻ തോന്നി ഇല്ല കരയില്ല ഓപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഉശിരില്ലാത്ത ആൺകുട്ടികളാണ് കരയുകയെന്ന് എന്തൊക്കെയായാലും താൻ ഉശിരുള്ള ആൺകുട്ടിയാണ് ഇങ്ങനെ ഓപ്പോളെയാണ് അമ്മ തല്ലിയിരുന്നതെങ്കിൽ ഓപ്പോള് നാല് ദിവസം മുഴുവൻ ഇരുന്ന് കരയും തല്ലുകൊണ്ടാലല്ലേ വേദന അറിയൂ ഇരുളടഞ്ഞ കോണിത്തട്ടിലെ വൃത്താകൃതിയിലുള്ള കിളിവാതിലിൽ കൂടി സായന്തന സൂര്യൻ്റെ തങ്കരശ്മികൾ കോണിത്തട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു ഉണ്ണിക്കുട്ടൻ മലർന്നു കിടന്ന് കിളിവാതിലിൽ കൂടെ പുറത്തേക്ക് ദൃഷ്ടികൾ പായിച്ചു കിളിവാതിൽ കൂടെ കാണുന്ന പ്ലാവില പടർപ്പുകളിലൂടെ സ്വച്ഛ നീലമായ ആകാശത്തിൻ്റെ ഒരു ഭാഗം കാണാം ആകാശത്തിന്റെ അനന്തതയിൽ ഒരു കൃഷ്ണ പരുന്ത് പറന്ന് കളിക്കുന്നുണ്ട് താഴത്തു നിന്ന് മുത്തശ്ശി പറയുന്നത് കേട്ടു കുട്ടികളെ ഇങ്ങനെയൊന്നും തല്ലരുത് വല്ല അപകടവും പറ്റിയ എന്താ ചെയ്യാ അമ്മ സമാധാനമൊന്നും പറയുന്നത് കേട്ടില്ല എന്ത് സമാധാനം പറയാനാണ് ചെയ്തത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നിയിരിക്കണം മുത്തശ്ശി വീണ്ടും പറയുന്നത് കേട്ടു ഞാനും ആറെണ്ണത്തിനെ നോക്കി വളർത്തി ഒന്നിനൊക്കോണം പോരിച്ചതാ ഇങ്ങ ഇങ്ങനൊന്നും കുട്ടികളെ ഞാൻ തല്ലിച്ചിട്ടില്ല എന്താ അത് കഥ പെട്ടെന്ന് ഓപ്പോളുടെ ശബ്ദം കേട്ടു അമ്മേ പരിപ്പിൻ പാത്രം എവിടെയാ വെച്ചണത് ഓപ്പോൾക്ക് പാത്രം കാണാഞ്ഞിട്ടുള്ള വിഷമമാണ് അപ്പോഴേക്കും ഇടയിൽ ചാടി വീണു മുത്തശ്ശിയെ സംസാരിക്കാനും കൂടി സമ്മതിക്കാതെ നീ പോയി ആ ചെക്കൻ്റെ മേലൊന്ന് ഉഴിഞ്ഞു കൊടുത്തോ രണ്ട് പഴുപ്പ്ലായിലേയും എടുത്തോ എന്നിട്ടാവാം നിന്റെ പരിപ്പിൻ പാത്രം തിരയില് മുത്തശ്ശി ഓപ്പോളോട് പറയുന്നത് കേട്ടു ഓപ്പോള് ഒന്നും പറഞ്ഞില്ല പഴുക്ക പ്ലാവിലെ കൊണ്ടുവരാൻ പോയിരിക്കുമോ ആവോ പോയിട്ടൊന്നും ഉണ്ടാവില്ല മച്ചിൻ്റെ വാതിലും പിടിച്ച് മിണ്ടാതെ നിൽക്കാവും എല്ലാവരിലും വെച്ച മുത്തശ്ശിയാണ് ഭേദം മുത്തശ്ശിക്കാണ് അധികം സ്നേഹം മുത്തശ്ശി ശുപാർശ പറഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ മാസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോകാൻ സാധിക്കില്ലായിരുന്നു ഓപ്പോള് ലക്ഷ്മിക്കുട്ടി വാരസ്യാരുടെ കൂടെ ഗുരുവായൂർ പോകാൻ നിശ്ചയിച്ചു ലക്ഷ്മിക്കുട്ടി വാരസ്യാർ എല്ലാ മാസവും ഗുരുവായൂരിൽ തൊഴാൻ പോകും ഓപ്പോൾ പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടനും പുറപ്പെട്ടു അപ്പോൾ അമ്മ പറഞ്ഞു ഒന്നും വേണ്ട ഗുരുവായൂരിൽ പോയി തൊഴാഞ്ഞിട്ടാ സ്കൂളിൽ പോകാണ്ടിരിക്കാനുള്ള പണിയൊന്നും നോക്കണ്ട അമ്മയ്ക്ക് ആരും പഠിക്ക് പുറത്തിറങ്ങുന്നത് ഇഷ്ടമല്ല അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എങ്ങോട്ടും പോകാറില്ല ഉഷപ്പൂജയ്ക്ക് കുളിച്ചു തൊഴു വന്നാൽ പിന്നെ വീട് തന്നെയാണ് ശരണം എൻ്റെ ഒപ്പം ആരും പോരണ്ട ഓപ്പോൾ പറഞ്ഞു ഉണ്ണിക്കുട്ടന് സങ്കടവും ദേഷ്യവും തോന്നി ശാഠ്യം തുള്ളി ചാടി കരഞ്ഞിട്ടും അമ്മയുടെയും ഓപ്പോളുടെയും മനസ്സലിഞ്ഞില്ല മുത്തശ്ശിയുടെ മനസ്സലിഞ്ഞു മുത്തശ്ശി ശുപാർശ പറഞ്ഞു ഇങ്ങനെ കുട്ടികളെ സങ്കടപ്പെടുത്തണ്ട അര ടിക്കറ്റ് മതി അവനും പൊയ്ക്കോട്ടെ എന്നിട്ടും കുറെ നേരം തർക്കിച്ചതിന് ശേഷമാണ് അമ്മയും ഓപ്പോളും സമ്മതിച്ചത് ആരോ കോണിപ്പടികൾ കയറി വരുന്ന ശബ്ദം കേൾക്കുന്നു ആരാണ് വരുന്നത് മുത്തശ്ശിയല്ല മുത്തശ്ശിക്ക് ഇത്ര ധൃതിയിൽ കോണിപ്പടികൾ കയറാൻ വയ്യ അമ്മയോ ഓപ്പോളോ ആകണം തട്ടിൻ പുറത്തേക്ക് ചക്ക കൊണ്ടാട്ടം എടുക്കാൻ പോകെ ഉണ്ണിക്കുട്ടൻ കമിഴ്ന്നു കിടന്നു ആരെയും കാണണ്ട അമ്മയ്ക്ക് ഇനിയും ദേഷ്യം തീർന്നിട്ടില്ലെങ്കിൽ തട്ടിൻ പുറത്തേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് ചവിട്ടിക്കോട്ടെ ഉണ്ണിക്കുട്ടൻ നീറ്റിരുന്ന ഓപ്പോളാണ് വന്നിരിക്കുന്നത് ഉണ്ണിക്കുട്ടൻ അനങ്ങിയില്ല ശബ്ദിച്ചില്ല എഴുന്നേറ്റിരിക്കണമത്രേ എഴുന്നേറ്റിരിക്കില്ല അതിനും തല്ലട്ടെ എല്ലാവരുടെയും കൈകൾക്ക് ശക്തി ശക്തി പ്രയോഗിച്ചോട്ടെ ഓപ്പോൾ മുതുകത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു വേദനിക്കണില്ലേ ഓപ്പോൾ ഉഴിഞ്ഞു തരാം ഇതാ നോക്ക് ഓപ്പോളുടെ കയ്യിൽ എന്താണ് കയ്യിൽ എന്ത് കുന്തെങ്കിലും ആയിക്കോട്ടെ ഉണ്ണിക്കുട്ടൻ ഈർഷയോടെ ഓപ്പോയുടെ കൈകൾ തട്ടിമാറ്റി കുറച്ചു നേരം ഓപ്പോള് നിശബ്ദമായി നിന്നു എന്നിട്ട് വീണ്ടും പറഞ്ഞു ദേ നോക്കിക്ക ഓപ്പോള് എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് നാശം ഉണ്ണിക്കുട്ടൻ ചെരിഞ്ഞുകിടന്നു നോക്കി അപ്പോൾ അവന് വല്ലാത്ത ദേഷ്യം വന്നു മൂന്നാല് പഴുക്ക പ്ലാവിലെയുമായി ഓപ്പോള് മുന്നിൽ നിൽക്കുന്നു നിലത്ത് വച്ചിരിക്കുന്ന കരണ്ടിയിൽ നിറയെ ചുക ചകന്തനുള്ള കനൽക്കട്ടകളാണ് കരണ്ടിക്കടുത്ത് വെച്ചിരിക്കുന്ന ഓടത്തിൽ വെളിച്ചെണ്ണയായിരിക്കണം തല്ലി ചതച്ചതിന് ശേഷം ഉഴിഞ്ഞു തരാൻ വന്നിരിക്കുന്നു അവൻ ഒരു മുരളിച്ചിയോടെ വീണ്ടും കമിഴ്ന്ന് കിടന്നു ഇത്രയൊക്കെ ആയിട്ടും ചെറുക്കൻ്റെ കുറുമ്പ് തീർന്നിട്ടില്ല ഓപ്പോള് ദേഷ്യപ്പെട്ടു പറഞ്ഞു ഉണ്ണിക്കുട്ടനും വിട്ടില്ല അവൻ പറഞ്ഞു നന്നായി ഓപ്പോൾക്ക് നഷ്ടമില്ലല്ലോ ഇവിടുന്ന് പൊയ്ക്കോളൂ അതാ നല്ലത് ഇല്ലെങ്കിൽ നീ എന്നെ തല്ലോ ചെക്കൻ്റെ കുറുമ്പ് ഓപ്പോള് കരണ്ടിയും എണ്ണപാത്രവും പാ പ്ലാവിലയും എടുത്ത് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ധൃർദിയിൽ നടന്നു പോയി താഴത്ത് ചെന്നയുടൻ പറയുന്നത് കേട്ടു മുത്തശ്ശേ ആ കുറുമ്പൻ എന്നെ ഒഴിയാനൊന്നും സമ്മതിക്കണില്ല വേണ്ടെങ്കിൽ വേണ്ട അവിടെ കിടന്നോട്ടെ അമ്മയുടെ ശബ്ദം പെട്ടെന്ന് ഒരു നരിച്ചീറ് കോണിത്തട്ടിൽ മൂന്നാല് പ്രാവശ്യം വട്ടമിട്ട് പാറിപ്പറന്ന് തട്ടിൻ പുറത്തേക്ക് ചിറകടിച്ചു പറന്നുപോയി ആശ്രീകരം പിടിച്ച ജന്തു ഉണ്ണിക്കുട്ടൻ മനസ്സിൽ വിചാരിച്ചു ഉണ്ണിക്കുട്ടൻ മലർന്ന് കിടന്ന് കിളിവാതിൽ കൂടെ പുറത്തേക്ക് നോക്കി നേരം സന്ധ്യയാവുകയാണ് ഇപ്പോൾ ആകാശത്തിന് എന്തൊരു വർണ്ണശബളിമയാണ് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ സുഖം തോന്നുന്നു ഇമ്പയെ പടിക്കൽ നിന്ന് പശു അമർന്ന ശബ്ദം കേൾക്കുന്നു ചോത്ര പടിക്കലെത്തിയിരിക്കുന്നു കൃത്യസമയമായാൽ അവൾ എത്തുകയായി ഇമ്പയെ ചോത്ര വീണ്ടും അമറുന്നത് കേട്ടു അമരട്ടെ ഇന്നാരാണ് പടി തുറന്നു കൊടുത്ത് ചോത്രയെ തൊഴുത്തിൽ മുളക്കിയെന്ന് അറിയാമല്ലോ ധൈര്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കട്ടെ പോവില്ല അതിനും വന്ന് തല്ലട്ടെ തൊഴുത്തിൽ പോയി മുളയാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോത്രയുടെ രൂപം ഉണ്ണിക്കുട്ടൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ചോത്ര നിർത്താതെ അമറുകയാണ് മുത്തശ്ശി ഓപ്പോളെ വിളിച്ചു പറയുന്നത് കേട്ടു അമ്മക്കുട്ടിയെ ചോത്രയതാ കുറെ നേരമായി പഠിക്കൽ വന്ന് അമറാൻ തുടങ്ങിയിട്ട് ഒന്ന് ചെന്ന് മുളച്ച ഉവുവ് അമ്മക്കുട്ടി ചെന്ന് മുളച്ചിട്ട് കാണാൻ കൂടും പോയി മുളയ്ക്കട്ടെ സാമ്പാറിലേക്ക് വറത്തരയ്ക്കാനും പൊന്നാരം പറയാനും മാത്രം അറിഞ്ഞാൽ പോരാ പൈക്കളെ മുളയ്ക്കാനും അറിയണം കാണാലോ ഓപ്പോളുടെ സാമർഥ്യം ഓപ്പോള് ഓടിപ്പോകുന്ന ശബ്ദം കേൾക്കുന്നു ചോത്ര കുത്തട്ടെ തകരാറുമല്ലെന്നും കാണിച്ചാൽ ചോത്ര കുത്തും ചോത്രയ്ക്ക് മനസ്സിലായിരിക്കില്ല അമ്മ തന്നെ തല്ലി വശം കെടുത്തിയിരിക്കണെന്ന് ചോത്ര ഉത്കണ്ഠയോടെ തന്നെ നോക്കുന്നുണ്ടാവും അതാ ഓപ്പോളുടെ ശബ്ദം കേൾക്കുന്നു ഇതേ പയ്യേ എങ്ങട്ടാ ഇവിളി പോണേ അമ്മ അമ്മേ ചോത്ര ഈ മത്തൻ്റെയിലേക്ക് തിന്നു എയ്ക്ക് വയ്യ ഇങ്ങനൊരു പയ്യെ ഉണ്ണിക്കുട്ടൻ ഒന്നും മന്ദഹസിച്ചു അങ്ങനെ വേണം തൊടിയിൽ നിന്ന് മുത്തശ്ശിയുടെയും അമ്മയുടെയും ഓപ്പോളുടെയും ശബ്ദങ്ങൾ കേൾക്കുന്നു ഒരു പയ്യനെ മുളയ്ക്കേണ്ട കോലാഹലം വേണമെങ്കിൽ രണ്ടാളെയും കൂടി വിളിച്ചോട്ടെ ചോത്ര എങ്ങോട്ട് ഓടുന്നവളല്ല സന്ധ്യ ആവുന്നതോടെ അവൾ പഠിക്കൽ വന്ന് അമറും ഉണ്ണിക്കുട്ടൻ പടി തുറന്നു കൊടുത്താൽ നേരെ അവൾ തൊഴുത്തിലേക്ക് പോകും ഇന്ന് ചോത്ര കുറുമ്പുകാണിച്ചിരിക്കുകയാണ് അങ്ങനെ വേണം ഓപ്പോളുടെ ഒരു പവർ അമ്മ തല്ലുന്നത് എപ്പോഴും ഓപ്പോളുടെ ഏഷണി കേട്ടിട്ടാണ് ഓപ്പോൾക്ക് കുറ്റം പറയാനേ നേരമുള്ളൂ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അമ്മയെ മൂട്ടിവിടും മൂക്കത്ത് ഷുണ്ടിയുള്ള അമ്മയ്ക്ക് അഹിതമായി വല്ലതുമൊന്നു കേട്ടാൽ മതി തല്ലി തുടങ്ങാൻ കുറെ കഴിഞ്ഞാൽ അമ്മയ്ക്കും വ്യസനം തോന്നും കരയുന്നത് കാണാം അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഓപ്പോളായിട്ട് അധികം സേവ നന്നല്ല ശരിയാണ് ഓപ്പോള് ചോറ് കുഴച്ചു വെച്ച് തരുന്നുണ്ട് ഉപ്പും പുളിച്ച മോരും കൂട്ടി ഓപ്പോൾ കുഴച്ച് തരുന്ന ചോറിന് ബഹു സ്വാദുമാണ് കാലുറയും കുപ്പായവും തിരുമ്പി തരുന്നതും അമ്പലക്കുളത്തിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും ഓപ്പോളാണ് അതൊക്കെ ഓപ്പോൾ ചെയ്യേണ്ടതല്ലേ ആ സന്ദർഭങ്ങളിലൊക്കെ ഓപ്പോൾ എന്ത് ചീത്തയാണ് പറയുകയെന്നോ ചീത്ത പറഞ്ഞു പറഞ്ഞ് കണ്ണു പൊട്ടിക്കും ഇങ്ങനെ ചീത്ത കേൾക്കാൻ ഓപ്പോളുടെ ബാല്യക്കാരനൊന്നുമല്ല ഇനി കാണിച്ചു കൊടുക്കാം ഓപ്പോളുടെ ഒരു തിങ്കളാഴ്ച നോമ്പും കളംതൊടാൻ പോവലും പുസ്തക വായനയും അതിനൊക്കെ ഉണ്ണിക്കുട്ടൻ തുണ വേണം കാര്യം കാണാൻ ഓപ്പോൾ മിടുക്കത്തിയാണ് തിങ്കളാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നാൽ ഉണ്ണിക്കുട്ടനെ ഇരിക്കാൻ സമ്മതിക്കില്ല മുറ്റത്ത് തലമുടി വേറെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഓപ്പോളെ പടികടക്കുന്നതിന് മുൻപ് തന്നെ കാണാം കാണേണ്ട താമസമേ ഉള്ളൂ ഓപ്പോള് പറയുകയായി സായിപ്പ് ഒന്നിങ്ങിട നടന്നു വരിക അരിച്ചരിച്ചുകൊണ്ടുള്ള നടത്തം കാണുമ്പോൾ എക്ക് തല എങ്ങനെ തരിക്കുക ആൺകുട്ടികളാണെങ്കിൽ കുറച്ച് വേഗം നടക്കണം ഓപ്പോടെ മുഖത്ത് ഒരു കുത്തു കുത്താനാണ് തോന്നുക വിശന്ന് വരുമ്പോഴാണ് അഭിപ്രായം പറയാനുള്ള സമയം ഓപ്പോൾക്ക് ഓപ്പോൾക്ക് ഓപ്പോയുടെ കാര്യമേ ഉള്ളൂ ബാക്കിയുള്ളവർ കുടിച്ചുവോ തിന്നുവോ ഒന്നും അറിയണ്ട വിതനപ്പുറത്ത് വച്ചിരിക്കുന്ന മധുരമില്ലാത്ത കാപ്പിയും പപ്പടം ചുട്ടതും അകത്താക്കി കഴിയുമ്പോഴേക്കും ഓപ്പോള് മുൻപിൽ വന്നെന്ന് പറയും രണ്ടണയ്ക്ക് പഴവും ഒരു റാത്തൽ ശർക്കരയും ഇന്നാ കാശ് ഒരു തിങ്കളാഴ്ച നോമ്പുകാരി വന്നിരിക്കുന്നു ഒന്നും പറയില്ല മുതിർന്നവർ ചീത്ത പറഞ്ഞാൽ എതിർത്തു പറയാൻ പാടില്ലാത്രേ ഗുരുത്തക്കെടി കിട്ടും മുത്തശ്ശിക്ക് കൂടി ഈ അഭിപ്രായമാണ് സന്ധ്യയ്ക്ക് മുൻപ് കുളിച്ച് അലക്കിയൊടുത്ത് പടപെടാന്ന് ധൃതിയിൽ നടന്നു പോകുമ്പോൾ ഓപ്പോൾ പറയും തിങ്കളാഴ്ച പൂജയുടെ കൊട്ടുകേട്ടാൽ അമ്പലത്തിലെത്തണേ ചെകിട് പൊട്ടനെ പോലെ ഇവിടെ അങ്ങനെ മേൽപോട്ടു നോക്കിയിരിക്കരുതേ ഇഷ്ടത്തിന് തുള്ളാൻ വാലിക്കാരനെ വിളിക്കുകയാണ് നല്ലത് എന്നാലും തിങ്കളാഴ്ച പൂജയുടെ കേട്ടാൽ റാന്തൽ വിളക്കുമായി അമ്പലത്തിലേക്ക് പോവും ഓപ്പോൾ ഇരുട്ടത്ത് എങ്ങനെ വരാനാണ് തട്ടിത്തടഞ്ഞ് വീണാലോ വല്ല ഇഴജന്തുക്കളും കടിച്ചാലോ ദീപം ദീപം ഓപ്പോളുടെ ശബ്ദമാണ് മുത്തശ്ശി പറയുന്നത് കേട്ടു അമ്മക്കുട്ടി ഉണ്ണിക്കുട്ടനെ ഒന്ന് പോയി വിളിച്ചോ നാമം ചൊല്ലാറായി ഇക്ക് വയ്യ ആ കുറുമ്പനെ വിളിക്കാൻ ഓപ്പോള് പെട്ടെന്ന് പറഞ്ഞു വയ്യെങ്കിൽ വിളിക്കണ്ട ഇനി വിളിച്ചാൽ തന്നെ ആരാണ് പോവുക നാമം ജപിക്കേണ്ടവർ ജപിച്ചോട്ടെ ഉണ്ണിക്കുട്ടൻ ഇന്ന് നാമം ജപിക്കില്ല മുത്തശ്ശി നാമം ജപിക്കാൻ തുടങ്ങി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഓപ്പോളും നാമം ജപിക്കുന്നുണ്ടാവും ഓപ്പോള് മുത്തശ്ശിയെപ്പോലെ ഉറക്കെ ഉറക്കെ നാമം ജപിക്കില്ല ഓപ്പോള് നാമം ജപിക്കുമ്പോൾ ചുണ്ടനങ്ങൾ ഉള്ളു വലിയ ഭക്തിയാണ് ഓപ്പോൾക്ക് മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിവസവും കളം തൊഴണം കളം തൊഴാൻ പോകുമ്പോൾ റാന്തലും പിടിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ മുമ്പിൽ നടക്കണം പട്ട് ജാക്കറ്റും കസവ് വേഷ്ടിയും മറ്റും ധരിച്ച് ഒരു നേത്യാരമ്മയെപ്പോലെ ഓപ്പോള് മെല്ലെ മെല്ലെ നടക്കും ലേശം വേഗത്തിൽ ഉണ്ണിക്കുട്ടൻ നടന്നാൽ ഓപ്പോള് പറയുകയായി എങ്ങട്ടാ ഈ ചെക്കൻ ഓടണെ അമ്പലത്തിൽ വല്ലതും മറന്നു വെച്ചിട്ടുണ്ടോ കുറച്ച് സാവധാനത്തിൽ നടന്നാലും പരാതിയാണ് ഇന്ത്യ ഈ അരിച്ചരിച്ചുകൊണ്ടുള്ള നടത്തം കാണുമ്പോൾ ചെപ്പയ്ക്കൊന്ന് കൊടുക്കാനാണ് തോന്നണത് പിന്നെ ഒരു ഒച്ചാണ് ദേഷ്യം വരും ഓപ്പോളുടെ തലയാണ് എന്ന് പറയാൻ തോന്നും പക്ഷേ പറയില്ല എന്തിനാണ് മണ്ഡലകാലം മുഴുവൻ തൊഴുന്നത് എന്നാൽ കളം തൊഴുതയുടൻ അമ്പലത്തിൽ നിന്ന് പോരുമോ അതൊട്ടില്ലതാനും കുറുപ്പിന്റെ നന്തുണിപ്പാട്ടും അടിയാളുടെ നൃത്തവും ഒക്കെ കഴിഞ്ഞ ശേഷമേ ഓപ്പോള് നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയുള്ളൂ മടങ്ങിപ്പോരുമ്പോൾ കളപ്പുടിയും കുമ്പളപ്പൂ മാലയും തെച്ചിപ്പൂ മാലയും ദിവസം കൊണ്ടുപോരുകയും വേണം എന്തിനാണ് ദിവസവും ഇതൊക്കെ കൊണ്ടുപോരുന്നത് ഇങ്ങനെയില്ല ഒരു ഭക്ത ഭക്തമീരയുടെ കഥ അമ്മിണി ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ഭക്തമീരയുടെ ഒരു അനുജത്തി ഈ വീട്ടിലുണ്ട് ഭക്ത അമ്മക്കുട്ടി ഓപ്പോളുടെ താളത്തിന് തുള്ളാൻ ഇനി ഉണ്ണിക്കുട്ടനെ കിട്ടില്ല എത്ര ചീത്തയാണ് കേൾക്കുക കുറേ കാലമായി ഒക്കെ സഹിക്കുന്നു ഇനി വായനശാലയുടെ അടുത്തുകൂടി പോവില്ല പ്രേമശിക്ഷയും നാടൻ പ്രേമവും നാലുകെട്ടും വീട്ടിലേക്ക് തന്നെത്താൻ നടന്നുവരട്ടെ ഉണ്ണിക്കുട്ടൻ കൊണ്ടുവന്നു കൊടുത്തിട്ട് ഓപ്പോൾക്ക് വായിക്കാൻ സാധിക്കില്ല അടുത്ത തിങ്കളാഴ്ച പൂജയ്ക്ക് നിവേദിക്കാൻ അങ്ങാടിയിൽ നിന്ന് പഴം വാങ്ങിക്കൊണ്ട് വരാനും റാന്തലമായി അമ്പലത്തിലേക്ക് പോകാനും ഉണ്ണിക്കുട്ടനെ കാക്കണ്ട തിങ്കളാഴ്ചക്ക് ശേഷം ഇരുട്ടത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അമ്പലനടയിൽ തട്ടി തടഞ്ഞു വീണ് കാൽ ഒളുക്കണം കാല് ഭയങ്കരമായി വിങ്ങി വീർക്കണം മുല്ലപ്പാടത്തെ അമ്മാളിക്കുട്ടി അമ്മയുടെ കാലിനേക്കാൾ ഭയങ്കരമാവണം എന്നിട്ട് ഓപ്പോള് കിടന്ന് ചക്രശ്വാസം വെട്ടി നിലവളിക്കണം രാരിച്ചപ്പണിക്കർ വന്നു ഒഴിയുമ്പോൾ ഓപ്പോള് വളഞ്ഞു പുളഞ്ഞ് നിലവിളിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കാണണം ഇത്രയും ആയപ്പോൾ ഉണ്ണിക്കുട്ടന്റെ ചിന്താധാരകൾക്ക് ഒരാർദ്രത കൈവന്നു മുല്ലപ്പാടത്തെ അമ്മാളിക്കുട്ടിയമ്മയുടെ കാല് പോലെ ഓപ്പോളുടെ കാല് വീങ്ങിയാൽ ഓപ്പോൾക്ക് കുറേ ദിവസം കിടക്കയിൽ എഴുന്നേൽക്കാൻ സാധിക്കില്ല അമ്മാളിക്കുട്ടിയമ്മ ഒന്നര മാസത്തിന് ശേഷമാണ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് അത്രയും ദിവസം ഓപ്പോൾ അനങ്ങാൻ വയ്യാതെ കിടക്കുന്നത് കഷ്ടമല്ലേ എന്തൊക്കെയായാലും ഓപ്പോൾ അല്ലേ ഓപ്പോൾ ചീത്ത പറയുന്നത് ഞാൻ നല്ല കുട്ടിയെ വളരാനാണെന്ന് മുത്തശ്ശിയും അമ്മയും പറയാറുണ്ട് ഓപ്പോളുടെ കാല് ഉളുക്കണ്ട തിങ്കളാഴ്ച പൂജയ്ക്ക് തൊഴുതു വരുമ്പോൾ ഒരു പയ്യെ കുത്താൻ വരുന്നത് കണ്ട് പേടിച്ചാൽ മതി എന്നിട്ട് ഒന്ന് രണ്ട് ദിവസം പനിച്ചു കിടന്നോട്ടെ അപ്പോൾ ഒരു ചരട് ജപിച്ച് കഴുത്തിൽ കെട്ടിയാൽ മതിയല്ലോ പിന്നെ ഓപ്പോൾ കാലുളുക്കി വയ്യാതെ കിടന്നാൽ മകരമാസം പതിനേഴാം തീയതി ഞായറാഴ്ച എങ്ങനെയാണ് ഓപ്പോളുടെ കല്യാണം നടക്കുക വാസുവേട്ടനാണത്രെ ഓപ്പോളെ കല്യാണം കഴിക്കുന്നത് കല്യാണത്തിന് ശേഷം ഓപ്പോൾ വാസുവേട്ടൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് പോകും വാസുവേട്ടന് അവിടെയാണ് ഉദ്യോഗം വാസുവേട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ്റെ മരുമകനാണ് അച്ഛൻ മരിച്ചിട്ട് നാല് കൊല്ലമായി കഴിഞ്ഞ മാസത്തിലാണ് അച്ഛൻ്റെ നാലാമത്തെ ചാത്തം കഴിഞ്ഞത് ചാത്തമൂട്ടാൻ വാസുവേട്ടനും ലീവ് എടുത്തു വന്നിരുന്നു അച്ഛൻ്റെ വീട്ടിൽ വെച്ചാണ് ചാത്ത മൂട്ടിയത് വാസുവേട്ടനും ഉണ്ണിക്കുട്ടനും ബലിയിട്ടു ബലിച്ചോറ് കൊത്തി തിന്നാൻ എത്രയെത്ര കാക്കുകളാണ് പറന്നു വന്നത് അന്ന് വൈകുന്നേരം വാസുവേട്ടൻ വീട്ടിൽ വന്നു വാസുവേട്ടനെ കാണാൻ എന്ത് ചന്തമാണ് ഭംഗിയോടെ ചീകിവെച്ച വാശു വാസുവേട്ടൻ്റെ ചുരുണ്ട തലമുടിയിലേക്ക് എത്ര നേരം നോക്കിയാലും മതിയാവില്ല വാസുവേട്ടൻ്റെ ചൂണ്ടാണി വിരലിലും പെരുവിരലിലും ഒരു തുടുത്ത നിറം വ്യാപിച്ചിരുന്നു അതെന്താണെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ വാസുവേട്ടൻ പറഞ്ഞു സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടാണെന്ന് ധാരാളം സിഗരറ്റ് വലിക്കുന്നവരുടെ വിരലുകൾ അങ്ങനെ ഇരിക്കുമത്രേ വാസുവേട്ടനെ പഠിക്കൽ കണ്ടപ്പോഴേക്കും ഓപ്പോൾ ചായയ്ക്ക് വെള്ളം കഴിഞ്ഞു ഓപ്പോളിക്ക് ഇരിക്കപ്പെതിയില്ല അടുക്കളയിൽ നിന്ന് ശബ്ദമുണ്ടാക്കാതെ ഓടി വന്ന് വാതുക്കൽ മറഞ്ഞു മറഞ്ഞ് നിന്ന് വാസുവേട്ടനെ നോക്കും ചായ വെള്ളം തിളച്ചു എന്ന് നോക്കാൻ അടുക്കളയിലേക്ക് ഓടും വീണ്ടും അടുക്കളയിൽ നിന്ന് ഓടി വന്ന് ഒളിഞ്ഞു നോക്കും എന്താ ഈ ഓപ്പോൾക്ക് പ്രാന്തുണ്ടോ വാസുവേട്ടനെ ശരിക്ക് കാണണമെങ്കിൽ നേരിട്ടങ്ങ് ചെന്നുകൂടെ കൂജാവും ഗ്ലാസും ഒക്കെയായി വാസുവേട്ടനെ ചായ കൊണ്ടുപോകുമ്പോൾ ഓപ്പോള് നാണിച്ച് തല താഴത്തിയിരുന്നു മുഖം വല്ലാതെ ചുവന്നിരുന്നു പരിഭ്രമം കൊണ്ട് ഒരു പ്രാവശ്യം തട്ടിത്തടഞ്ഞ് വീഴാൻ പോയി അപ്പോൾ തോന്നി പാവ ഓപ്പോള് നിറഞ്ഞ കണ്ണുകളോടെയാണ് അമ്മ വാസുവേട്ടനോട് സംസാരിച്ചത് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നാൽ അമ്മയ്ക്ക് കരയാനേ നേരമുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് മൂക്കത്ത് ശുണ്ഠിയൊന്നുമില്ല അച്ഛൻ മരിച്ച സങ്കടം അമ്മയ്ക്ക് ഇനിയും തീർന്നിട്ടില്ല അച്ഛനെക്കുറിച്ച് ഓർക്കുന്നത് പോലും അമ്മയ്ക്ക് സങ്കടമാണ് അച്ഛൻ കേമനായിരുന്നു ശരീരം നിറച്ചും രോമവും ഭസ്മ കുറികളുമുള്ള അച്ഛൻ്റെ ഫോട്ടോ തെക്കേ അറയിലെ ചുമരിൽ തൂക്കിയിട്ടുണ്ട് അച്ഛൻ മരിച്ച ശേഷം തെക്കേ അറയിൽ ആരും കിടക്കാറില്ല ഇനി അത് ഓപ്പോൾക്കുള്ള അറയാണത്രേ വാസുവേട്ടൻ ഓപ്പോളെ കല്യാണം കഴിച്ചാൽ അവർ രണ്ടുപേരും ആ അറയിലാണ് കിടക്കുക ഇപ്പോൾ തന്നെ ഓപ്പോളുടെ പെട്ടിയും അലമാരിയും തെക്കേ അറയിലാണ് വച്ചിരിക്കുന്നത് ഓപ്പോളുടെ പെട്ടിയിൽ എപ്പോഴും വാടിയ കൈതപ്പവും മൈസൂർ സാൻഡൽവുഡ് സോപ്പും ഉണ്ടാവും പെട്ടി തുറന്നാൽ എന്തൊരു മണമാണെന്നോ കല്യാണത്തിന് ശേഷം ഓപ്പോളും വാസുവേട്ടനും തെക്കേ അറയിൽ കിടക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ എവിടെയാണ് കിടക്കുക ഇപ്പോൾ ഓപ്പോളുടെ കൂടെ കോണിത്തട്ടിലാണ് കിടക്കാറുള്ളത് അശ്നവില്ലാതി എണ്ണയുടെയും സാൻഡൽവുഡ് സോപ്പിന്റെയും മണമുള്ള ഓപ്പോളുടെ അടുത്ത് കിടക്കുക എന്ത് സുഖമാണ് ഉറക്കത്തിൽ ഓപ്പോള് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ വളകൽ കിലിങ്ങുന്ന ശബ്ദം കേൾക്കാം നല്ല സുഖമുള്ള ശബ്ദമാണത് ഓപ്പോൾക്ക് തൊട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല എന്താ ഓപ്പോളെ ഒന്ന് പിടിച്ചുകൂട്ടി കിടന്നാൽ ലേശമൊന്ന് അടുത്ത് കിടന്നാൽ ഓപ്പോള് പറയുകയായി കുറച്ച് വിട്ടുകിടന്നോ എന്തായി ചെറുക്കൻ മെരുകിനെപ്പോലെ ഒട്ടിപ്പിടിക്കേണ്ടത് അപ്പോൾ ദേഷ്യം തോന്നും വാസുവേട്ടനോടും ഓപ്പോള് വിട്ടുകിടക്കാൻ പറയുമോ പറഞ്ഞാൽ തന്നെ വാസുവേട്ടൻ കേൾക്കില്ല വാസുവേട്ടൻ തന്നെ പോലെ കുട്ടിയൊന്നുമല്ലോ ഓപ്പോൾക്ക് ഒരു കുട്ടിയുണ്ടായി കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന് മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട് വാസുവേട്ടൻ ഓപ്പോളെ കല്യാണം കഴിച്ചാലേ ഓപ്പോളിക്ക് കുട്ടിയുണ്ടാവുകയുള്ളത്രേ ഓ ഓപ്പോളുടെ കുട്ടി നല്ലവണ്ണം തുടുത്ത് ധാരാളം തലമുടിയുള്ള ഒരു കുട്ടിയുടെ രൂപമാണ് മനസ്സിൽ തെളിഞ്ഞുവരുന്നത് താൻ കുട്ടിയെ കയ്യിൽ നിന്ന് വയ്ക്കില്ല കുട്ടിക്ക് സന്ധ്യയിൽ ഉഴിയാൻ പ്ലാവില കൊണ്ടുവന്ന് കൊടുക്കാൻ വേറെ ആരെയും സമ്മതിക്കില്ല ഓ ഓപ്പോള് കുട്ടിയെ കുളിപ്പിച്ച് കണ്ണെഴുതിച്ച് കാലിൽ കിടത്തി വയമ്പും ചന്ദനവും കൊടുക്കുന്നത് ദിവസവും കാണണം കുട്ടിക്ക് തിന്നാൻ കൊടുത്തതിന് ശേഷം അവശേഷിക്കുന്ന കോറ വിരകിയതും സവോന സവോന വിരി അരികി വിരകിയതും കുട്ടി ഉരുളിയിൽ നിന്ന് തുടച്ച് തിന്നാൻ എന്തൊരു സാധായിരിക്കും ഓപ്പോൾക്ക് കുട്ടിയുണ്ടായാൽ ഗുരുവായൂരിൽ വച്ചാണ് ചോറ് കൊടുക്കുകയെന്ന് മുത്തശ്ശി പറയാറുണ്ട് ആദ്യമായി താനാണ് അവന് ചോറ് കൊടുക്കുക അത് അമ്മാമൻ്റെ അവകാശമാണ് അമ്മാമൻ ആണെങ്കിലും കുട്ടി തന്നെ ഉണ്ണിയേട്ടൻ എന്ന് വിളിച്ചാൽ മതിയെന്നാണ് എല്ലാവരും പറയുന്നത് ഉണ്ണിയേട്ടൻ നല്ല പേരാണത് പെട്ടെന്ന് അടുക്കളയിൽ നിന്നും വറുത്തിടുന്നതിൻ്റെ ശബ്ദം കേട്ടു മുരിങ്ങക്കൂട്ടാനാവും ഉപ്പും പുളിച്ച മോരും കൂട്ടി കുഴച്ച ചോറിൽ മൂരിങ്ങക്കൂട്ടാൻ ഒഴിച്ച് വാരി വാരി ഉണ്ണാൻ എന്ത് സുഖമാണ് പക്ഷേ ഇന്നു ഊണ് കഴിക്കില്ല അവന് വീണ്ടും എല്ലാവരോടും ദേഷ്യം തോന്നി അധികം ദേഷ്യം ഓപ്പോളോടാണ് എല്ലാറ്റിനും ഓപ്പോൾ ആണ് കാരണം ഓപ്പോളിക്ക് ഏട്ടത്തിയമ്മയെ കണ്ടുകൂടാം മുത്തശ്ശിക്കും അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് അതിന് ഉണ്ണിക്കുട്ടൻ എന്താണ് ചെയ്യുക ഏട്ടത്തമ്മയെ കാണണ്ടെങ്കിൽ കാണണ്ട വല്ലവരും നിർബന്ധിക്കുന്നുണ്ടോ ഏട്ടത്തിയമ്മയുടെ ജാതി മോശമാണത്രേ വീട്ടിൽ വന്നാൽ അടുക്കളയിൽ കടക്കാൻ പാടില്ല വേണ്ട അടുക്കളയിൽ കടക്കേണ്ട ആ കായലിരുന്നോട്ടെ അതും പാടില്ലത്രേ അടുക്കളയിൽ കടക്കാനും സമ്മതിക്കില്ല അകായിലിരിക്കാനും സമ്മതിക്കില്ല പിന്നെ ഏട്ടത്തിയമ്മ എങ്ങനെയാണ് വീട്ടിലേക്ക് വരിക ഏട്ടൻ ദുർലഭമായി വീട്ടിൽ വരികയുള്ളൂ വന്ന് കുറച്ചു നേരം ഉമ്മറത്തേക്കസാലയിൽ ഇരിക്കും ഓപ്പോള് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും അമ്മ ഏട്ടനോട് ദേഷ്യപ്പെടുകയും കയർത് സംസാരിക്കുകയും ചെയ്യും ഏട്ടൻ ഒരക്ഷരം ശബ്ദിക്കില്ല എല്ലാം കേൾക്കും ഏട്ടൻ കല്യാണം കഴിച്ചത് നന്നായില്ലത്രേ ഏട്ടന് കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെ അമ്മ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത് തങ്കേടത്തിയായിരുന്നു തങ്കേടത്തി വാസുവേട്ടൻ്റെ ഏടത്തിയാണ് എത്ര നെല്ലാണ് തങ്കേടത്തി കുത്തുകയെന്നോ നെല്ല് കുത്തുമ്പോൾ തങ്കേടത്തി മൂളുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട് വീട്ടിൽ ഓപ്പോള് പുറത്തു മാറിയാൽ പിന്നെ മൂന്ന് ദിവസം തങ്കേടത്തി വീട്ടിൽ തന്നെയാണ് തങ്കേടത്തിക്ക് പാട്ടുപാടാനറിയാം എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണനാട്ടത്തിന് പോകേണം കൃഷ്ണനാട്ടത്തിന് പോയാൽ പോരാ കൃഷ്ണൻ തന്നെ കെട്ടേണം എന്ന പാട്ട് തങ്കേടത്തി ഉണ്ണിക്കുട്ടനെ പഠിപ്പിച്ചിട്ടുണ്ട് ഏട്ടൻ്റെ കല്യാണത്തിന് ശേഷം തങ്കേടത്തി വീട്ടിൽ വന്നിട്ടില്ല ഏട്ടൻ തങ്കേടത്തിയെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് വാസുവേട്ടൻ ഓപ്പോളെ കല്യാണം കഴിക്കാതിരിക്കുമോ എന്ന് പലരും സംശയിച്ചു പക്ഷേ വാസുവേട്ടന് ഓപ്പോളെ മതിയത്രേ ഓപ്പോളെ കല്യാണം കഴിക്കാൻ സാധിക്കില്ലെങ്കിൽ വാസുവേട്ടന് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞതായി ഇട്ടിച്ചിരിയമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ ഓപ്പോള് കണ്ണുകൾ തുടച്ച് ദീർഘശ്വാസമിടുന്നത് കണ്ടു ഇന്നലെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വന്നതാണ് തകരാറായത് അമ്മ പതിവ് പോലെ ഏട്ടനെ ചീത്ത പറഞ്ഞു ഏട്ടൻ പതിവ് പോലെ മിണ്ടാതെ കേൾക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞു പോകാൻ എഴുന്നേറ്റപ്പോൾ ഏട്ടൻ ചോദിച്ചു ഉണ്ണിക്കുട്ടൻ വരണോ നിനക്ക് ഏട്ടത്തിയമ്മയെ കാണണ്ടേ കേൾക്കേണ്ട താമസം ഉണ്ണിക്കുട്ടൻ കാലുറയും കുപ്പായവും എടുത്തിട്ട് കഴിഞ്ഞു അപ്പോൾ അമ്മ ചൊടിച്ചു കൊണ്ടു പറഞ്ഞു കയറിയിരുന്നു അവിടെ അമ്പരന്ന് നിൽക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഏട്ടൻ മുൻപോട്ട് നടന്നു ഉണ്ണിക്കുട്ടൻ്റെ കൊച്ചു ഹൃദയം മിടിച്ചു അമ്മ വന്നു പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമോ ഓപ്പോള് ഏഷണി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഏട്ടന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ സുഖമുണ്ട് ഏട്ടൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചു എടുക്കണോ വേണ്ട ഉണ്ണിക്കുട്ടൻ പറഞ്ഞു എത്ര ദൂരമാണ് ഏട്ടത്തിയമ്മയുടെ വീട്ടിലേക്ക് കുറെ നടന്നപ്പോൾ അങ്ങാടിയിലെത്തി അങ്ങാടിയിൽ എന്ത് തിരക്കും ബഹളവുമാണ് ക്ലോ ക്ലോ എന്ത് ശബ്ദമാണത് ഉണ്ണിക്കുട്ടൻ നോക്കി ചെമ്പൂട്ടികൾ ചെമ്പു തല്ലിപ്പരത്തുകയാണ് എന്തിനാണ് അവർ ചെമ്പിലിങ്ങനെ മേടിക്കൊണ്ടിരിക്കുന്നത് പഠാണികളുടെ തുണിഷാപ്പുകൾ കാണാൻ എത്ര ഭംഗിയാണ് എത്രയെത്ര പുതിയ കുടകളാണ് അവിടെ തൂക്കിയിരിക്കുന്നത് നല്ലൊരു ചെറിയ ശീലക്കുട വാങ്ങിത്തരാൻ ഏട്ടനോട് പറയണം ശങ്കുണ്ണിക്കും അപ്പുകുട്ടനും ശീലക്കുടയുണ്ട് ശീലക്കുടയും പിടിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ എന്ത് പവറാണ് പവറാണവർക്ക് ഉണ്ണിക്കുട്ടന് ഓലക്കുടയാണുള്ളത് അതിൻ്റെ കാലിളകിയിരിക്കുന്നു കഴിഞ്ഞ കൊള്ളം വിഷുവിന് പാണൻ കാഴ്ചവെച്ചതാണ് ഏട്ടാ ഉണ്ണിക്കുട്ടൻ വിളിച്ചു ഏട്ടൻ ചോദിച്ചു കാല് വേദനിക്കുന്നുണ്ടോ ഞാൻ എടുക്കണോ വേണ്ട ഉണ്ണിക്കുട്ടൻ പറഞ്ഞു പെട്ടെന്ന് തലയിൽ ഉറുമാലും കാലിൽ മുടിച്ചെരിപ്പുമുള്ള ഒരു പട്ടാണി തുണിക്കടയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി എന്ത് നിറമാണ് പട്ടാണികൾക്ക് തുടുതുടുന്നനെ അങ്ങാടിയിലെ ബഹളത്തിൽ നിന്ന് ഇടവഴിയിലേക്ക് കടന്നപ്പോഴേക്കും സന്ധ്യയായി കുറച്ചു ദൂരം കൂടി നടന്നപ്പോഴേക്കും പച്ച പെയിന്റ് അടിച്ച ഒരു ഗേറ്റിന്റെ മുന്നിലെത്തി ഏട്ടൻ ഗേറ്റ് തുറന്നു ഉണ്ണിക്കുട്ടന്റെ കൈയും പിടിച്ച് ഉള്ളിലേക്ക് കടന്നു ഏട്ടത്തിയമ്മയുടെ വീട്ടിലെത്തിയിരിക്കുന്നു കോലായിലിട്ടിട്ടുള്ള ചവിട്ടിയിൽ കാലുകൾ ചവിട്ടി തേച്ച് ഏട്ടൻ പൂമുഖത്തേക്ക് കയറി പിന്നാലെ ഉണ്ണിക്കുട്ടനും രണ്ടു ഭാഗവും തട്ടിക കെട്ടിയ പൂമുഖമാണ് പൂമുഖത്തെ വിട്ടത്തിൽ ഘടിപ്പിച്ച കമ്പിയിൽ ഒരു പതിനാലാം നമ്പർ വിളക്ക് തൂക്കിയിട്ടുണ്ട് പൂമുഖത്തേക്ക് കയറിയപ്പോഴേക്കും ഏട്ടത്തിയമ്മ വന്ന് കൈകൾ പിടിച്ചു കഴിഞ്ഞു എന്നിട്ട് ഉണ്ണിക്കുട്ടനെ തൂക്കിയെടുത്തു പടിമേൽ കയറ്റിവെച്ചു വാത്സല്യപൂർവം കവളുകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എന്താ പേര് നാണമാകുന്നു ശബ്ദം വരുന്നില്ല ഏട്ടൻ പറഞ്ഞു ഉണ്ണിക്കുട്ടൻ അസല് പേര് എന്നു പറഞ്ഞ് ഏട്ടത്തിയമ്മ ഉണ്ണിക്കുട്ടൻ്റെ കവളുകളിൽ തൻ്റെ കവളുകൾ ചേർത്ത് വാത്സല്യം പ്രകടിപ്പിച്ചു ഏട്ടത്തിയമ്മയുടെ കവിളുകൾക്ക് പൊളിക്കാത്ത ഇളനീരിന്റെ മിനുസവും തണുപ്പുമുണ്ട് അവിടുന്ന് ഇവിടത്തേറ്റം നടന്നോ ഏട്ടത്തിയമ്മ ചോദിച്ചു ഉണ്ണിക്കുട്ടൻ തലയാട്ടി കാല് വേദനിക്കണില്ലേ ഏട്ടനോട് എടുക്കാൻ പറയാറുന്നില്ലേ ഏട്ടൻ പറഞ്ഞു ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു ഏട്ടത്തിയമ്മ കാലിയമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഏതാണ് ഈ കാലിയമ്മ ഏട്ടന്തിയമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓപ്പോളേക്കാൾ വെളുത്തിട്ടാണ് പക്ഷേ തലമുടി അധികം ഓപ്പോൾക്കാണ് പോലെ തന്നെ ഏട്ടത്തിയമ്മയുടെ കൈത്തണ്ടയിലും നിറയെ കുപ്പിവളകളുണ്ട് ഏട്ടത്തിയമ്മയ്ക്ക് ഓപ്പോളെ പോലെ പണ്ടങ്ങൾ ഉണ്ടോ ആവുമോ ഓപ്പോൾക്ക് അഞ്ച് പവൻ്റെ ലക്ഷ്മിമാലയും മൂന്ന് പവൻ്റെ മുല്ലമുട്ടുമാലയും നാല് പവൻ്റെ വളകളുമുണ്ട് അവയെല്ലാം തെക്കേ അറയിലെ മേശപ്പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ് കളം തൊഴാൻ പോകുമ്പോൾ എല്ലാം എടുത്ത് ധരിക്കും ബാക്കി സമയങ്ങളിലെല്ലാം ഒരര ചങ്ങല മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഏട്ടത്തിയമ്മയുടെ കഴുത്തിൽ ലോക്കറ്റുള്ള ഒരര ചങ്ങല മാത്രമേ കാണാനുള്ളൂ മറ്റു പണ്ടങ്ങളെല്ലാം ഓപ്പോളെ പോലെ മേശപ്പെട്ടിയിൽ അഴിച്ചു വെച്ചിരിക്കുകയാവാം എന്താ കുട്ടി അറിയോ കാളിയമ്മ ലോഹ്യം ചോദിച്ചുകൊണ്ടുവന്നു ആയമ്മ അവിടുത്തെ ബാല്യക്കാരിയാണത്രെ കണ്ടപ്പോൾ തന്നെ അറപ്പ് തോന്നി നരച്ച തലമുടിയും ഉന്തി നിൽക്കുന്ന പല്ലുകളുമുള്ള ഒരു സ്ത്രീ ആയമ്മയ്ക്ക് രണ്ട് കാലുകളിലും ആറ് വിരലുകളാണുള്ളത് ധർമ്മത്തിന് നടക്കുന്ന കണ്ണു പൊട്ടത്തി കുമ്പാരത്തിയെ പോലിരിക്കുന്നു കുമ്പാരത്തി വീട്ടിൽ വന്നാൽ ഒറ്റയ്ക്ക് ഉമ്മറത്തേക്ക് വരാൻ പേടിയാണ് കാളിയമ്മ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ണിക്കുട്ടൻ സമ്മതിച്ചില്ല വരൂ മേൽ കഴിയണ്ടേ കാളിയമ്മ ചോദിച്ചു വേണ്ട ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ആയമ്മ മേൽ കഴുകിച്ചാൽ ചെളി ശരീരത്തിലേക്ക് ഇങ്ങോട്ട് പറ്റുകയുള്ളു കുമ്പാരത്തി ഏട്ടത്തിയമ്മ പറഞ്ഞു വരൂ ഏട്ടത്തിയമ്മ മേൽ കഴുകിക്കാം ഏട്ടത്തിയമ്മ കുളിമുറിയിലേക്ക് കൊണ്ടുപോയി മാർഗോസോപ്പ് തേപ്പിച്ചിട്ടാണ് ഏട്ടത്തിയമ്മ മേൽ കഴുകിച്ചത് ഓപ്പോളെ പോലെ തന്നെ ഏട്ടത്തിയമ്മയ്ക്കും മേൽ കഴുകിക്കാൻ അറിയാം ഏട്ടത്തിയമ്മയുടെ വീട് ചെറുതാണെങ്കിലും വളരെ വൃത്തിയും ഒതുക്കവും ഉള്ളതാണെന്ന് ഉണ്ണിക്കുട്ടന് തോന്നി രണ്ടു മുറികളും ഒരു പൂമുഖവും അടുക്കളയുടെ അടുക്കളയും കുളിമുറിയുമേ ഉള്ളൂ തൻ്റെ വീട് വലുതാണെന്ന് വെച്ച് എന്താണൊരു പ്രയോജനം ആകത്തേക്ക് കടന്നാൽ ഇരുട്ടാണ് എവിടെ നോക്കിയാലും പൂച്ചയും നരച്ചീറും എലികളും അരണ്ണയും പല്ലികളുമാണ് മച്ചിൻ്റെ ഉള്ളിൽ പകൽ സമയത്ത് പോലും വെളിച്ചമില്ലാതെ പോകാൻ പേടിയാണ് കഴിഞ്ഞ മാസത്തിലാണ് മച്ചിൽ നിന്ന് ഒരു പാമ്പിനെ കരുവാൻ രാവുണ്ണി തച്ചുകൊന്നത് വെമ്പാലമൂർഖനായിരുന്നു അത്രേ ഇങ്ങനെ ഇരുട്ടുള്ള വീട് നന്നല്ല അടുക്കളയിൽ എന്താണ് വറക്കുന്നത് എന്തൊരു മണമാണ് കൊണ്ടാട്ടം വറക്കുകയല്ല തീർച്ച ഏട്ടത്തിയമ്മ ഉണ്ണാൻ വിളിച്ചു കാളിയമ്മ ഒഴികെ എല്ലാവരും ഉണ്ണാനിരുന്നു വലിയൊരു കുപ്പി പിഞ്ഞാണത്തിലാണ് ചോറ് വിളമ്പിയിരിക്കുന്നത് മറ്റു രണ്ട് ചെറിയ കുപ്പിപ്പിഞ് പിഞ്ഞാണങ്ങളിൽ കൂട്ടാൻ വിളമ്പിയിരിക്കുന്നു എത്രയെത്ര പിഞ്ഞാണങ്ങളാണ് ഇവിടെ വീട്ടിൽ ഒരേ ഒരു കുപ്പി പിഞ്ഞാണമേ ഉള്ളൂ അത് മുത്തശ്ശിക്ക് ഏകാദശി ദിവസം ചാമക്കഞ്ഞി കുടിക്കാനാണ് ചാമക്കഞ്ഞി കുടിച്ച് തീർന്ന ഉടൻ മൂറി തുടച്ച് തെക്കേ അറയിലെ കട്ടലിനെ ചുവട്ടിൽ കൊണ്ടുപോയി കമുത്തി വയ്ക്കും പിന്നെ അടുത്ത ഏകാദശി ദിവസമേ അത് അവിടെ നിന്ന് എടുക്കുള്ളൂ ചെറിയ പിഞ്ഞാണത്തിൽ വിളമ്പിയിരിക്കുന്ന കൂട്ടാനിലേക്ക് ഉണ്ണിക്കുട്ടൻ സൂക്ഷിച്ചു നോക്കി എന്ത് കൂട്ടാനാണത് സാമ്പാറും ഓലനും മുളുകുഷിയുമൊന്നുമല്ല മസാലക്കറിയുടെ മണമാണ് കാവത്തിൻ കായകൊണ്ട് ചിലപ്പോൾ മസാലക്കറി വെക്കാറുണ്ട് അതിൻ്റെ മണം ഏകദേശം ഇങ്ങനെയിരിക്കും സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു അവന് ഇറച്ചിയൊന്നും കൊടുക്കേണ്ട അതൊന്നും അവൻ ശീലിച്ചിട്ടില്ല ഏട്ടത്തിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടന് ഇറച്ചി കൂട്ടാച്ചാൽ അനിയനും കൂട്ടാം ഏട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ല ഉണ്ണിക്കുട്ടൻ പിന്നെയും സംശയിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഏട്ടത്തിയമ്മ ഇറച്ചി കൂട്ടിക്കുഴച്ച ഉരുള ചോറ് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു ദുസ്വാദൊന്നുമില്ല എന്നാൽ പറയത്തക്ക സ്വാദൊട്ടില്ലതാനും ഉപ്പും പുളിച്ചം ഓരും കൂട്ടി ഓപ്പോൾ കുഴച്ചു വെച്ച തോ ചോറിന് തന്നെയാണ് രുചി അധികം ഏട്ടത്തിയമ്മ ഒരു ഇറച്ചിയുടെ കഷ്ണം കൂടി വായിൽ വെച്ചു കൊടുത്തു ഉണ്ണിക്കുട്ടൻ കടിച്ചു എന്തൊരു ബലമാണ് റബ്ബറിൽ കടിക്കുന്നതുപോലെയുണ്ട് എന്നിട്ടും അത് കടിച്ചു തിന്നു മറ്റേ കിണത്തിൽ എന്താണത് ചേന ഉപ്പേരി പോലിരിക്കുന്ന സാധനം നോക്കിയപ്പോൾ കാളിയമ്മ പറഞ്ഞു ഇറച്ചി കൂട്ടിയാൽ പിന്നെ മീനും കൂട്ടാം അത് കേൾക്കേണ്ട താമസം ഏട്ടത്തിയമ്മ മുള്ളുകൾ എടുത്ത് കളഞ്ഞ് ഒരു കഷ്ണം മീൻ അവന് കൊടുത്തു മീൻ കൊള്ളാം ഇറച്ചിയേക്കാൾ സ്വാദുണ്ട് മുള്ളു തൊണ്ടയിൽ കുടുങ്ങാതെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ ഊണ് കഴിഞ്ഞപ്പോൾ ഏട്ടനും ഏട്ടത്തിയമ്മയും ഉണ്ണിക്കുട്ടനും ഉമ്മറത്ത് വന്നിരുന്നു മിന്നി തിളങ്ങുന്ന താലത്തിൽ നിന്നും വെറ്റിലെയും കളിയടക്കേയും എടുത്ത് ഏട്ടത്തിയമ്മ മുറുക്കി ഏട്ടൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മുറുക്കിയപ്പോഴേക്കും ഏട്ടത്തിയമ്മയുടെ ചുണ്ടുകൾ വല്ലാതെ ചുവന്നു ഓപ്പോൾക്കും ഇങ്ങനെ ചുവക്കും പക്ഷേ ഓപ്പോള് തിങ്കളാഴ്ച രാത്രിയിൽ മാത്രമേ മുറുക്കുകയുള്ളൂ അടുക്കള പണികൾ കഴിഞ്ഞ് കാളിയമ്മ വന്നു അറയ്ക്കുന്നു പേടിയാവുന്നു കുമ്പാരത്തെയാണ് ഇതിലും ഭേദം വല്ലാതെ ഉറക്കം വരുന്നു ഇന്ന് ഏട്ടത്തിയമ്മയുടെ കൂടെ കിടക്കാം ഏട്ടത്തിയമ്മയ്ക്ക് തൊട്ട് കിടക്കുന്നത് ഇഷ്ടമാണോ ആവോ നല്ല സുഖാവും ഏട്ടത്തിയമ്മക്ക് പിടിച്ചുകൂട്ടി കിടക്കാൻ ഏട്ടത്തിയമ്മയുടെ അറയിലിട്ടിട്ടുള്ള കട്ടിലിന് എന്ത് വീതിയാണ് കിടക്കും അതിനനുസരിച്ച് വീതിയുണ്ട് വേണമെങ്കിൽ നാലാൾക്ക് ഒന്നിച്ചു കിടക്കാം കൊതുകുവല കെട്ടിയിട്ടുണ്ടെങ്കിലും താഴ്ത്തിയിട്ടില്ല ഉറങ്ങാൻ നേരത്ത് താഴ്ത്തിയിടുമായിരിക്കാം വീട്ടിൽ ഓപ്പോളുടെ പെട്ടിയിലും ഒരു കൊതുകുവലയുണ്ട് പിരിഞ്ഞു വരുന്ന ഒരു പട്ടാളക്കാരന് പത്ത് റുപ്യക്ക് വാങ്ങിയതാണത് കല്യാണത്തിന് ശേഷം കൊതുകുവല കെട്ടിയാണത്രേ ഓപ്പോൾ കിടന്നുറങ്ങുക ഏട്ടത്തിയമ്മ കോട്ടുവായിട്ട് കൊണ്ട് എഴുന്നേറ്റ് പറഞ്ഞു എന്നാൽ നീ കിടക്കാം ഉണ്ണിക്കുട്ടനും കാളിമ്മയും കൂടി കിഴക്കേ അറൽ കിടന്നോളിൻ ഞെട്ടിപ്പോയി ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചതല്ല ഏട്ടത്തിയമ്മ തന്നെ കൂടെ കിടത്തുമെന്നാണ് വിചാരിച്ചത് ഓപ്പോള് ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എങ്ങനെയാണ് കാളിയമ്മയുടെ കൂടെ കിടക്കുക നാറി മുടക്കും പേടിച്ചിട്ട് ഉറക്കം വരികയുമില്ല ഏടത്തിയമ്മയും ഏട്ടനും കൂടി കിഴക്കേ അറയുടെ എതിർഭാഗത്തുള്ള അറയിലേക്ക് പോയി കാളിയമ്മ ചോദിച്ചു മൂത്രം വീത്തണോ ഉണ്ണിക്കുട്ടന് ദേഷ്യം വന്നു ആയമ്മയുടെ ഒരു അന്വേഷണം മിഠായി വേണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് മൂത്രമൊഴിക്കണോ എന്ന് ചോദിക്കുന്നത് മിണ്ടാതെ കിഴക്കറയിലേക്ക് നടന്നു കാളിയമ്മ പിന്നാലെ വന്നു ഏട്ടത്തിയമ്മ കഥക് മന്ദം മന്ദം ശബ്ദമുണ്ടാക്കാതെ ചാരി അടച്ചു അപ്പോൾ ഉണ്ണിക്കുട്ടനു പേടി തോന്നി കുമ്പാരത്തേക്കാൾ പേടി തോന്നിക്കുന്ന കാളിയമ്മയുടെ കൂടെയാണ് രാത്രി കഴിക്കേണ്ടത് മുറിയിൽ ഒരരികിൽ പഞ്ഞി തുറിച്ചു നിൽക്കുന്ന ഒരു മുഷിഞ്ഞ കോസറിയും അതിനു മീതെ ഒരു കൈതോല പായയും മടക്കി വെച്ചിട്ടുണ്ട് കൈതോലപ്പായ എടുത്ത് നിവർത്തി ഉണ്ണിക്കുട്ടൻ കിടന്നു കാളിയമ്മ മുഷിഞ്ഞ കോസറിയിൽ കിടന്നോട്ടെ ആയമ്മയ്ക്ക് ചേർന്നത് തന്നെയാണ് ആ കോസറി കാളിയമ്മ കോസറി നിവർത്തി മലർന്നു കിടന്നു ഒന്ന് കൂട്ടുവ ഇട്ടുകൊണ്ട് പറഞ്ഞു ഗുരുവായൂരപ്പ രക്ഷിക്കണേ കോസറി നിവർത്തിയപ്പോൾ പഴകിയ പച്ചപ്പടത്തിന്റെ നാറ്റം അനുഭവപ്പെട്ടു മുറിയിലെ ഓവറയ്ക്കടുത്ത് ഒരു ചാക്കിൽ കുറച്ച് അരി കെട്ടിവച്ചിട്ടുണ്ട് അതിനുമീതെ നുഴമ്പുകൾ വന്നു പൊതിഞ്ഞ ഒരു കഷ്ണം കുമ്പളങ്ങയുമുണ്ട് ഉണ്ട് മുറിയിലെ തട്ടുത്തരങ്ങളിലെല്ലാം വേട്ടാളൻ കൂടുകളാണ് കാളിയമ്മയെ നാറിമുടയ്ക്കുന്നു എന്തൊരു നാറ്റമാണ് വീട്ടിലെ തൊഴുത്തിൻ്റെ പിൻഭാഗത്തുള്ള വളക്കുഴിക്കടുത്തി എന്ന് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ നാറ്റമാണ് അനുഭവപ്പെടുക കാളിയമ്മ വിളക്ക് ഊതിക്കെടുത്തിയപ്പോൾ ഉണ്ണിക്കുട്ടന് ഉൾക്കിടില്ലം തോന്നി എങ്ങും ഇരുട്ടാണ് അരിച്ചാക്കും കുമ്പളങ്ങ കഷ്ണവും വേട്ടാളൻ കൂടുകളും ഒന്നും കാണുന്നില്ല പാവം ഇപ്പോൾ ഓപ്പോൾ ഒറ്റയ്ക്ക് കിടക്കുകയാവും കൊതുകുകൾ മൂളുന്നു ചെകിട്ടിൽ തന്നെയാണ് വന്ന് മൂളുന്നത് വീട്ടിൽ ഇത്രമാത്രം കൊതുകുകളില്ല വീട്ടിൽ ദിവസവും സന്ധ്യയ്ക്ക് മുൻപ് തൊടിയിൽ നിന്ന് പിർക്ക തുളസി പറിച്ചു കൊണ്ടുവന്ന് അറകളിലും കോണിത്തട്ടിലും ഒക്കെ ഇടും ഇവിടുത്തെ തൊടിയിൽ പിർക്ക തുളസി ഉണ്ടാവില്ല ഉറക്കം വരുന്നില്ലേ മ്മ ചോദിച്ചു ഉറക്കം വരുന്നില്ലെങ്കിൽ ആയമ്മയ്ക്ക് എന്താ നഷ്ടം ഇങ്ങനെയുള്ള ഒരു അന്വേഷണക്കാരി ഉണ്ണിക്കുട്ടൻ മിണ്ടിയില്ല കാളിയമ്മ ഒരു കഥ പറഞ്ഞ് തരണോ പിന്നത്തെ ചോദ്യമാണ് ആയമ്മയുടെ കഥ കേൾക്കാഞ്ഞിട്ടാ കാളിയമ്മ അല്ല വളക്കുഴിയമ്മയാണ് നാറി മുടയ്ക്കുന്നു എന്നാൽ കേട്ടോളൂ ഉണ്ണിക്കുട്ടൻ്റെ ശവ അനുവാദത്തിന് കാത്തു നിൽക്കാതെ എന്നാൽ കേട്ടോളൂ ഉണ്ണിക്കുട്ടൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ കാളിയമ്മ കഥ പറയാൻ തുടങ്ങി അച്ഛൻ നമ്പൂരിയും മകൻ നമ്പൂരിയും ചാത്ത ഉണ്ണാൻ പോയി അച്ഛൻ നമ്പൂരിക്ക് അപ്പം കിട്ടി മകൻ നമ്പൂരിക്ക് അട കിട്ടി ഇത്രയും കേട്ടപ്പോഴേക്കും ഉണ്ണിക്കുട്ടന് വല്ലാതെ ദേഷ്യം വന്നു കഥ പറയാൻ അറിയില്ലെങ്കിൽ വെറുതെ കിടന്നുകൂടെ അച്ഛൻ നമ്പൂതിരിക്ക് അപ്പവും മകൻ നമ്പൂതിരിക്ക് അടയുമാണ് ഇത്ര കിട്ടിയത് ആയമ്മയുടെ നിർഗന്ധലയാണ് കിട്ടിയത് അച്ഛൻ നമ്പൂതിരിയുടെയും മകൻ നമ്പൂതിരിയുടെയും കഥ പറഞ്ഞു തരാൻ കണ്ടുപിടിച്ച ഒരു കുട്ടി അച്ഛൻ നമ്പൂതിരിയുടെയും മകൻ നമ്പൂതിരിയുടെയും കഥ കേൾക്കേണ്ട പ്രായമൊക്കെ താൻ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു വളക്കുഴിയമ്മ കാളിയമ്മ നിർത്താനുള്ള ഭാവമല്ല ആയമ്മയുടെ കഥ കേൾക്കുന്നതിനേക്കാൾ സുഖം കൊതുകുകളുടെ മൂളിപ്പാട്ട് കേൾക്കുന്നതിലാണ് കുറെ കഴിഞ്ഞപ്പോൾ കൂർക്കം വലി കേട്ടു ജന്മാന്തരം കൂർക്കം വലിയ ഒട്ടും മോശമല്ല കൃഷ്ണയ്യരുടെ മഠത്തിലെ അടുക്കള കിറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഇതുപോലുള്ള ശബ്ദമാണ് എന്തായാലും ഉറങ്ങിയല്ലോ നന്നായി എന്തൊരു കൊതുവാണ് അടുത്ത മുറിയിൽ നിന്ന് ഏട്ടനും ഏട്ടത്തിയമ്മയും മെല്ലെ മെല്ലെ സംസാരിക്കുകയാണ് എന്തിനാണ് ഏട്ടത്തിയമ്മ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നത് ഏട്ടത്തിയമ്മയുടെ കൈകളിലെ വളകൾ വല്ലാതെ കിലിങ്ങുന്നു എന്താണവർ ഇനിയും ഉറങ്ങാത്തത് ഇരുട്ടത്ത് എന്താണിത്ര സ്വകാര്യം പറയാനുള്ളത് വിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തുകൂടെ ഇപ്പോൾ മുത്തശ്ശിയും അമ്മയും ഓപ്പോളും ഉറങ്ങിയിരിക്കും ഉണ്ണിക്കുട്ടനെ വീട്ടിലേക്ക് എഴുന്നേറ്റോടിപ്പോകാൻ തോന്നി കാളിയമ്മയുടെ കൂർക്കം വലി സഹിക്കുന്നില്ല മുത്തശ്ശിയെയും അമ്മയെയും ഓപ്പോളെയും ഓർത്തു നോക്കിയെങ്കിലും കാളിയമ്മയുടെ പേടിപ്പെടുത്തുന്ന രൂപമാണ് മനസ്സിൽ നിഴലിക്കുന്നത് പേടി തോന്നിക്കുന്ന കാളിയമ്മ ഓർത്തുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഉറക്കത്തിൻ്റെ താഴ്വരയിലേക്ക് ആണ്ടുപോയി ഇലകളും പൂക്കളുമൊന്നുമില്ലാത്ത കള്ളിച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശം കള്ളിച്ചെടികൾക്ക് താഴെ ഉരുളൻ കല്ലുകളും മുൾച്ചെടിപ്പടർപ്പുകളും തൂവക്കാടുകളും ഒക്കെയാണ് ഭയങ്കര വിഷമുള്ള അസഖ്യം മൂർക്കൻ പാമ്പുകൾ ചീറ്റി ചീറ്റി ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നു ഫണം പൊക്കി ചോരനാക്കുകൾ നീട്ടുന്നു ഉരുളൻ കല്ലുകളിൽ കൊത്തുന്നു പാമ്പുമാല അണിഞ്ഞ കാളിയമ്മ പരിപൂർണ നഗ്നയായി കള്ളിച്ചെടികൾക്ക് താഴെ നിന്നുകൊണ്ട് ലോകം ഞെട്ടുമാറ് അട്ടഹസി ചാർത്ത് തുള്ളുകയാണ് ആയമ്മയുടെ ഇടത്തെ കയ്യിൽ മൂന്ന് മുനകളുള്ള ഒരു ശൂലവും വലത്തെ കയ്യിൽ ഒരു മടവാളുമാണ് കള്ളിച്ചെടിയുടെ ബലമില്ലാത്ത കൊമ്പിൽ ഒരു ചാക്കിലാക്കി ഉണ്ണിക്കുട്ടനെ ആയമ്മ കെട്ടിത്തൂക്കിയിരിക്കുകയാണ് ഉണ്ണിക്കുട്ടൻ ചാക്കിൽ കിടന്നു പിടയുമ്പോൾ ചാക്ക് ആടി ഉലയുന്നു മകൻ നമ്പൂതിരിയെ ചാക്കിലാക്കി കെട്ടിത്തൂക്കി കുളിക്കാൻ പോയ രാക്ഷസിയെക്കാളും ഭയങ്കരയാണ് കാളിയമ്മ കള്ളിച്ചെടിയുടെ ബലമില്ലാത്ത കൊമ്പിൽ നിന്ന് ഇപ്പോൾ അറ്റുവീഴും കാളിയമ്മയുടെ ശൂലത്തിൽ വന്ന് തറയ്ക്കും അപ്പോൾ കാളിയമ്മ മടവാൾ കൊണ്ട് കഴുത്ത് വിട്ടും കഴുത്ത് തെറിച്ച് താഴെ വീഴും ചോര കുടുകൂടാ ചാടും ആയമ്മ മുത്തിമുത്തി കുടിക്കും മുൾച്ചെടി പടപ്പുകളിൽ വീണ് കിടക്കുന്ന തലയിൽ മൂർഖൻ പാമ്പുകൾ ചീറ്റിക്കടിക്കും കെട്ടിപ്പിണയും അയ്യോ അയ്യോ ഉണ്ണിക്കുട്ടൻ നിലവിളിച്ചുകൊണ്ട് ഉണർന്നു വല്ലാതെ കിതയ്ക്കുന്നു വല്ലാതെ വീർത്തിരിക്കുന്നു ഏട്ടത്തിയമ്മയുടെ മുറിയിലേക്ക് ഓടി വന്നു ചോദിച്ചു സ്വപ്നം കണ്ടോ ഇങ്ങനെ സ്വപ്നം കണ്ട നിലവിളിക്കലെ പതിവുണ്ടോ ഉണ്ണിക്കുട്ടൻ ശബ്ദിക്കാതെ കിടന്നു നേരം പുലർന്നിരിക്കുന്നു പുലർക്കാല പ്രഭ മുറിയിലേക്ക് അരിച്ചിരിച്ചു വരികയാണ് ഏട്ടത്തിയമ്മ പറഞ്ഞു എഴുന്നേൽക്കൂ കുളിച്ചു തൊഴാൻ പോവാം ഏട്ടത്തിയമ്മയുടെ പിന്നാലെ കയ്യിൽ സോപ്പിൻ പെട്ടിയും പിടിച്ചുകൊണ്ട് അമ്പലക്കുളത്തിലേക്ക് നടന്നുമ്പോൾ പേടി സ്വപ്നം കണ്ട ഓർമ്മ ഉണ്ണിക്കുട്ടനിൽ നിന്ന് വിട്ടകന്നു ഏട്ടത്തിയമ്മയുടെ മുഖത്ത് എന്ത് ക്ഷീണമാണ് പല്ലൊക്കെ വല്ലാതെ ചുവന്നിരിക്കുന്നു രാത്രിയിൽ വീണ്ടും ഏട്ടത്തിയമ്മ മുറുക്കിയിട്ടുണ്ടാവണം രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് കഥകളി കണ്ടാലേ ഇത്ര ക്ഷീണമുണ്ടാവുകയുള്ളു ഉത്സവകാലത്ത് ഒരു ദിവസം രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് ഓപ്പോൾ കഥകളി കണ്ടു പിറ്റേന്ന് ഓപ്പോളുടെ മുഖത്തും ഏട്ടത്തിയമ്മയുടെ മുഖത്തുള്ള പോലെ ക്ഷീണമുണ്ടായിരുന്നു പിറ്റേന്ന് സന്ധ്യ വരെ ഓപ്പോൾ കിടന്നുറങ്ങി അമ്പലക്കുളത്തിൽ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞ് വിരിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു നീന്തിച്ചെന്ന് പറിച്ചെടുക്കാൻ നല്ലപോലെ നീന്തൽ ഇനിയും പഠിച്ചിട്ടില്ല ഏട്ടത്തിയമ്മ ഉണ്ണിക്കുട്ടനെ ആദ്യം കുളിപ്പിച്ച് കുളപ്പടവിലിരുത്തി എന്നിട്ട് ഏട്ടത്തിയമ്മ കുളിക്കാൻ തുടങ്ങി അടുത്ത കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ചോദിച്ചു ഏതായി കുട്ടി മൂപ്പരുടെ അനിയൻ ഏട്ടത്തിയമ്മ ഏട്ടനെ മൂപ്പരെന്നാണോ വിളിക്കുക മൂപ്പര് മൂപ്പര് എന്ന പേര് നന്നല്ല ഓപ്പോളോട് പറയണം വാസുവേട്ടനെ മൂപ്പരെന്നൊന്നും വിളിക്കരുതെന്ന് വാസുവേട്ടൻ എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഭംഗി കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ചായ തയ്യാറായിരുന്നു ദോശ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നു നല്ല മധുരമുള്ള ചായയും ദോശയും ഇഷ്ടം പോലെ കഴിച്ചു വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന പതിവില്ല എന്നും മധുരമില്ലാത്ത കാപ്പിയാണ് കാപ്പിക്ക് പലഹാരം നുർക്കരി കൊണ്ടുള്ള ഉപ്പുമാവോ കൊഴുക്കട്ടയോ ആയിരിക്കും നുർക്കരി കൊണ്ടുള്ള ഉപ്പുമാവും കൊഴുക്കട്ടയും തിന്നു തിന്നും അടുത്തു നല്ല വട്ടത്തിലുള്ള ദോശ കടുകണിയും കരിവേപ്പിലയും എണ്ണമയവും പാറിക്കിടക്കുന്ന ചട്നിയിൽ മുക്കിത്തിനാൻ എന്തൊരു സ്വാദാണ് നേരം എട്ടുമണിയായപ്പോൾ ഉണ്ണിക്കുട്ടൻ പുറപ്പെട്ടു സ്കൂളിൽ പോകണമല്ലോ ഏട്ടത്തിയമ്മ സമ്മതിച്ചില്ല ഒരു ദിവസം സ്കൂളിൽ പോകാതിരുന്നാൽ സാരമില്ലത്രേ ഏട്ടനും ആ അഭിപ്രായമാണ് ഏട്ടൻ പറഞ്ഞു വൈകുന്നേരം വെയിലാറിയിട്ട് അങ്ങാടി കടത്തിവിടാം ഏട്ടൻ പറഞ്ഞാൽ സമ്മതിക്കാതിരിക്കാമോ വൈകുന്നേരം പുറപ്പെട്ടപ്പോൾ തൻ്റെ മുഖത്ത് പൊളിക്കാത്ത ഇളനീരിന്റെ മിനുസവും തണുപ്പുമുള്ള കവിളുകൾ അമർത്തിക്കൊണ്ട് ഏട്ടത്തിയമ്മ പറഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടാൽ ഇങ്ങോട്ട് പോന്നേക്കൂ പിന്നെ തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതിയല്ലോ ഉണ്ണിക്കുട്ടൻ തലയാട്ടി ഏട്ടത്തിയമ്മ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാനേൽപ്പിച്ചു ഏട്ടൻ അവനെ അങ്ങടി കടത്തി വിട്ടു ഏട്ടത്തിയമ്മയെ വിട്ടുപിരിഞ്ഞതിൽ നേരിയ വ്യസനം തോന്നി ഏട്ടത്തിയമ്മ വീട്ടിൽ വന്ന് താമസിച്ചാൽ എത്ര നന്ന് ഏട്ടത്തിയമ്മയെയും ഓപ്പോളേയും ഒന്നിച്ച് കളന്തൊഴാനും തിങ്കളാഴ്ച പൂജയ്ക്കും കൊണ്ടുപോകാം വീട് സമീപിക്കും തോറും ഉണ്ണിക്കുട്ടന് പരിഭ്രമം തോന്നി അമ്മ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ഓപ്പോള് അമ്മയെ മുട്ടിക്കൊടുത്തിട്ടുമുണ്ടാവും ചെന്നയുടൻ അമ്മയെ കാണാതിരുന്നാൽ രക്ഷപ്പെടാം വിറയ്ക്കുന്ന കാലുകളോടെ ഉണ്ണിക്കുട്ടൻ കടന്നു തലമുടി വേറെടുത്തുകൊണ്ട് ഓപ്പോള് മുറ്റത്ത് നിൽക്കുകയാണ് കടന്നു കുറച്ചു നടന്നപ്പോൾ അമ്മയും മുത്തശ്ശിയും ഉമ്മറത്ത് കിടക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി മുറ്റത്തെത്തിയപ്പോൾ ഓപ്പോള് പുച്ഛഭാവത്തിൽ ചോദിച്ചു എന്താ ഉണ്ണിക്കുട്ട വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നോ മറുപടി പറയാതെ സംശയിച്ചു നിന്നപ്പോൾ ഓപ്പോൾ വീണ്ടും ചോദിച്ചു എന്താ മുണ്ടാത്തത് വിരുന്ന് പൊടി പൊടിച്ചോ ആവോ എന്ന് പറയാനാണ് തോന്നിയെങ്കിലും ഒന്നും ശബ്ദിച്ചില്ല ശബ്ദിക്കാൻ പറ്റിയ സന്ദർഭമല്ല തലമുടി കെട്ടിക്കൊണ്ട് ഓപ്പോൾ ചോദിച്ചു ഏട്ടത്തിയമ്മ എങ്ങനുണ്ട് വെളുത്തിട്ടോ കറുത്തിട്ടോ വെളുത്തിട്ട് പെട്ടെന്ന് ഉണ്ണിക്കുട്ടൻ അങ്ങ് പറഞ്ഞുപോയി നല്ലോണം വെളുത്തിട്ടാണോ ഉം ലക്ഷ്മിക്കുട്ടി വാരശ്ശേരേക്കാളും വെളുത്തിട്ടാണോ അതെ ചായക്കെന്തേ പലഹാരം ദോശ കൂട്ടി തിന്നാനോ പൊടിയോ ചട്ണിയോ ഓപ്പോളുടെ തലയെന്ന് പറയാനാണ് തോന്നിയത് പക്ഷേ അമ്മ മുക്കത്ത് ശുണ്ടിയുമായി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ചട്ണി ദോശ ഉണ്ടാക്കാൻ വലിയ കരുത്താണോ ദോശ അങ്ങാടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കെ പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു അതങ്ങനെയുണ്ടാവും വൃത്തിയും വെടുപ്പും അയുത്തവും ചുത്തവും അവറ്റങ്ങളെ തൊട്ട് കളിയിട്ടില്ല ഇങ്ങനൊരു വീട്ടിൽ ഈ ചെക്കൻ ചെന്ന് ചാടിയിലോ അമ്മയുടെ കണ്ണുകളിൽ ഒരു മിന്നിച്ച കണ്ടു അമ്മ ഒന്ന് അനങ്ങിയിരുന്നു ഓപ്പോൾ വീണ്ടും വിസ്തരിക്കാൻ തുടങ്ങി എന്തേ കൂട്ടാൻ ഇറച്ചിയും മീനും നിഷ്കളങ്കതയോടെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഈ അത് കൂട്ടിയോ ഹൂവ്വ് എന്ന അർത്ഥത്തിൽ ഉണ്ണിക്കുട്ടൻ തലയാട്ടി മൂക്കത്ത് കഷ്ടം വെച്ചുകൊണ്ട് ഓപ്പോൾ പറഞ്ഞു അമ്മേ അമ്മ കേൾക്കണുണ്ടോ ഈ ചെക്കൻ പറയുന്നതൊക്കെ മുത്തശ്ശി ശുപാർശ സ്വരത്തിൽ കൊടുത്തു കൊടുക്കുന്നവർക്ക് വകതിരിവ് വേണ്ടേ അന്തോ കുന്തവും ഇല്ലാത്ത കുട്ടീനെ എന്തിനാണ് പറയണത് ബിനെ തന്നെയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ ചാടി എഴുന്നേറ്റതും ഉണ്ണിക്കുട്ടൻ്റെ ചെപ്പ മൂളിയതും ഒന്നിച്ചായിരുന്നു നീ തണ്ടാൻ പോവോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയുടെ കൈകൾ ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു ഇല്ലമ്മേ ഇനി പോവില്ലമ്മേ എന്ന് ഉണ്ണിക്കുട്ടൻ തേങ്ങലിൽക്കിടയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു മൂക്കത്ത് ശുണ്ടിയുള്ള അമ്മയുണ്ടോ വല്ലതും കേൾക്കുന്നു കൈകൾ കൊണ്ട് തല്ലിമടുത്തപ്പോൾ അമ്മ വിറകിൻ കൊള്ളി കൊണ്ട് തല്ലാൻ തുടങ്ങി മുത്തശ്ശിയും മോപ്പോളും വന്ന് വിലക്കിയെങ്കിലും അമ്മ പിന്മാറിയില്ല തല്ലോട് തല്ലു തന്നെ അമ്മയ്ക്ക് മതിയായപ്പോൾ വിറകിൻ കൊള്ളി ദൂരെ അടുക്കളയിലേക്ക് പോയി അമ്മ പോയപ്പോൾ ഉണ്ണിക്കുട്ടൻ തേങ്ങി തേങ്ങി കരഞ്ഞ് കുറേ നേരം മുറ്റത്തിരുന്നു മുത്തശ്ശിയും ഓപ്പോളും അവന് കൊടുക്കാനും സ്വാതന്ത്നപ്പെടുത്താനും വന്നുവെങ്കിലും അവൻ അവരെ ഒന്നിനും സമ്മതിച്ചില്ല ഇതൊക്കെ ഓപ്പോൾ കാരണമാണ് മുത്തശ്ശിയും ഓപ്പോളും അകത്തേക്ക് പോയപ്പോൾ അവൻ എഴുന്നേറ്റ് കോണിത്തട്ടിൽ വന്നു കിടന്നു താഴത്തു നിന്ന് മുത്തശ്ശി പറയുന്നത് കേട്ടു നേരം ഷായ് ആ ചെക്കന് ഒരു കൂടി ചോറെങ്കിലും കൊടുക്കണ്ടേ ആരോ കോണിപ്പടികൾ കടന്നു വരുന്ന ശബ്ദം കേട്ടു ഓപ്പോളാണ് ഓപ്പോൾ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചോദിച്ചു ഉണ്ണണ്ടേ ഓപ്പോള് ചോറ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ മിണ്ടിയില്ല ചോറ് കുഴച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പട്ടിക്ക് എടുത്തങ്ങ് കൊടുത്തോട്ടെ ഉണ്ണിക്കുട്ടന് വേണ്ട ഉണ്ണിക്കുട്ടൻ പറഞ്ഞാൽ പറഞ്ഞുടാം ഓപ്പോള് വീണ്ടും പറഞ്ഞു മിടുക്കൻ കുട്ടിയല്ലേ എന്നീ വാ ഓപ്പോള് ഏതേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ണിക്കുട്ടന് ദേഷ്യം വന്നു അവൻ ഓപ്പോളുടെ കൈകൾ തട്ടി മാറ്റി പിന്നെ ഓപ്പോൾ നിന്നില്ല ൃതിയിൽ നടന്ന് കോണിപ്പടികൾ ഇറങ്ങിപ്പോയി അടുക്കളയിൽ ചെന്ന മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു മുത്തശ്ശി ആ കുറുമ്പൻ അനങ്ങണില്ല ഇങ്ങനൊരു കുറുമ്പ് കുറുമ്പനാണെങ്കിൽ നന്നായി അപ്പോൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ആർക്കും തന്നെ സ്നേഹമില്ല ഏട്ടത്തിയമ്മയുടെ വീട്ടിൽ പോയി ഇറച്ചിയും മീനും തിന്നു ഇതൊക്കെ ഒരു തെറ്റാണോ തെറ്റാണെന്ന് ധരിച്ച് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എന്താണൊരു ഗതി ആരാണ് പിന്നെയും കോണിപ്പടികൾ കയറി വരുന്നത് അമ്മയാണ് ഇനിയും തല്ലാൻ വരികയാണോ അമ്മ അവൻ്റെ അടുത്ത് വന്നിരുന്ന് വിളിച്ച് ചോദിച്ചു ഉണ്ണിക്കുട്ടൻ ഉണ്ണാൻ വന്ന ഉണ്ണിക്കുട്ടൻ കേട്ടതായി നടിച്ചില്ല അമ്മ അവൻ്റെ മുതുകത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു എന്താ മുണ്ടാണ്ട് കിടക്കണേ ഉണ്ണണ്ടേ വേണ്ട ഉണ്ണിക്കുട്ടൻ ഗദ്ഗത്തോടെ പറഞ്ഞു എന്താണ് മുതുകത്ത് ചാടണത് എന്താണ് പുറത്തൊരു നനവ് അമ്മ കരയുകയാണോ ഉണ്ണിക്കുട്ടൻ മലർന്നു കിടന്നു മുനിഞ്ഞ് കത്തുന്ന റാന്തൽ വിളക്കിന്റെ പ്രകാശത്തിൽ അവൻ അമ്മയെ കണ്ടു അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ കൂടുകൂടാ ചാടുകയാണ് പാവം അമ്മ അമ്മ കരയുകയാണ് ഉണ്ണിക്കുട്ടനും കരച്ചിൽ വന്നു ഇടറുന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു എന്തിനാ അമ്മ കരയണത് അമ്മ ചോദിച്ചു നീ എന്താ ഉണ്ണാൻ വിളിച്ചിട്ട് വരാത്തത് അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ തച്ചത് നീ വേണ്ടാത്തിടത്ത് തണ്ടാൻ പോയി ഇറച്ചിയും മീനും തിന്നത് നന്നായോ അതൊക്കെ പോട്ടെ നീറ്റ മുണ്ടിൻ്റെ കോന്തല കൊണ്ട് കണ്ണുനീർത്തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് അമ്മ എഴുന്നേറ്റു ഉണ്ണിക്കുട്ടനും എഴുന്നേറ്റു അവൻ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഉണ്ണാൻ പോയി അടുക്കളയിൽ മുത്തശ്ശിയും ഓപ്പോളും ഉണ്ണാതെ പലക ഇട്ടിരിക്കുകയാണ് ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങി മുത്തശ്ശിയും ഓപ്പോളും പലക പുറത്ത് നിന്ന് എഴുന്നേറ്റു അമ്മ അവൻ്റെ മുഖം കഴുകിച്ചു മുത്തശ്ശി അവൻ്റെ മുഖം തോർത്തു തുടച്ചു കൊടുത്തു ഓപ്പോൾ അവന് കുഞ്ഞി പലകിട്ട് കൊടുത്തു ഉണ്ണിക്കുട്ടൻ പലകു പുറത്ത് വന്നിരുന്നു അപ്പോഴേക്കും ചോറ് കുഴച്ചു വെച്ച കിണ്ണം അവൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞു ഉണ്ണിക്കുട്ടൻ കിണ്ണത്തിലേക്ക് നോക്കി ഉപ്പും പുളിച്ച മോരും കൂട്ടിക്കുഴച്ച ചോറിൻ്റെ നടുക്കുണ്ടാക്കിയ കുഴിയിൽ മുരിങ്ങയില കൂട്ടാൻ വിളമ്പിയിരിക്കുന്നു കിണ്ണത്തിൽ ഒരരികിൽ പപ്പടം പൊടിച്ചിട്ടിരിക്കുന്നു ഉണ്ണിക്കുട്ടൻ വാരി വാരിയുണ്ടു എന്തൊരു സ്വാദാണ് ഓപ്പോൾ വാത്സല്യത്തോട് ചോദിച്ചു ഓപ്പോൾ ഉരുട്ടി വയൽ തരണോ അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഓപ്പോൾ അവന് ചോറ് ഉരുട്ടി ഉരുട്ടി വയൽ കൊടുക്കാൻ തുടങ്ങി മുത്തശ്ശിയും അമ്മയും ആ രംഗം നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ മുത്തശ്ശി ഊറിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇങ്ങനെയില്ല ഇള്ളക്കുട്ടി സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും ഉണ്ണിക്കുട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ മനസ്സിൽ വിചാരിച്ചു മുത്തശ്ശിയും അമ്മയും ഓപ്പോളും എത്ര നല്ലവരാണ്